നർത്തകി എന്ന പരിവേഷത്തോടെയാണ് ശ്രീജയ സിനിമയിലേക്ക് കയറി വന്നത്. പക്ഷേ നൃത്തപ്രധാനമായ ഒരു മുഴുനീള വേഷം സിനിമയിൽ കെട്ടിയാടാനുള്ള അവസരം ഈ കലാകാരിക്ക് കിട്ടിയില്ല. ചലച്ചിത്ര നടിയെന്ന പ്രശസ്തി നർത്തകി എന്ന നിലയിൽ ശ്രീജയയ്ക്ക് അവസരങ്ങൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. നാട്ടിലും മറുനാട്ടിലുമായി ഒരുപാട് അരങ്ങുകളിൽ നർത്തകിയായി ചിലങ്ക കെട്ടിയാടി ശ്രീജയ. ഫിലിം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരുപാട് ഷോസ്, ഇപ്പോൾ ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റിയത്. തന്നെയല്ല, യു എസിലും ഒക്കെ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ഫിലിമിൻ്റെ ഒരൊറ്റ പോപ്പുലാരിറ്റി കാരണം. ഇപ്പോൾ വെറും ഒരു ഡാൻസർ ആയിട്ടിരുന്ന ഒരിക്കലും നമുക്ക് അത്രയും ഷോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നാട്ടിലൊക്കെ എല്ലാ അമ്പലങ്ങളിലും ഡാൻസിൻ്റെ ഭരതനാട്യം കച്ചേരി പോലെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ഭാഗ്യമൊക്കെ കിട്ടിയത് തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമാണ്. ഇപ്പോഴും ഇപ്പോൾ എത്രയോ വർഷമായി, ഞാൻ ഓൾമോസ്റ്റ് 12 വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിന്നിട്ട്. പുറത്തൊക്കെ പോകുമ്പോഴും ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. കാരണം ഞാൻ ഒട്ടും ഒന്നിലും വന്നിട്ടില്ല, അതിന് കല്യാണം കഴിഞ്ഞ ശേഷമൊന്നും ഒന്നിലും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും പല ആൾക്കാരും തിരിച്ചറിയുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ മീഡിയയുടെ ഒരു ഒരു പവർ എന്താണെന്നുള്ളത്. ഇന്നും ശ്രീജയുടെ ഓർമ്മകളിൽ കഴിഞ്ഞുപോയ സിനിമാകാലം ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊന്നിലേക്കായി റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ദീർഘകാലം പോയി മറഞ്ഞതോർത്ത് നിരാശപ്പെടുന്നില്ല ഈ അഭിനേത്രി. ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്ന ഈ കുറേ വർഷങ്ങളിലും നർത്തകി എന്ന നിലയിൽ കലാകാരി തിരക്കുകളിൽ തന്നെയായിരുന്നു. എന്നും ഞാൻ ചെയ്ത ഫിലിംസ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൻ്റെ എന്താ പറയുക ഫിലിംസൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. എനിക്കൊരു വിഷമം അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഞാൻ എൻ്റെ കരിയറിൽ ബിസി ആയിരുന്നുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവസാനം ചെയ്തപ്പോൾ സത്യൻ സാറിൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊരു നല്ലൊരു സോങ് ഉണ്ടായിരുന്നു. സത്യൻ സാർ തന്നെ എഴുതിയതാണ്. ഞാനും ജയറാം വേട്ടനും കൂടെയിട്ട് ഒരു പുൽക്കൂട് ഉണ്ടാക്കണയൊക്കെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിപ്പോഴും എനിക്ക് എന്താ പറയുക ആ ഫിലിമിൻ്റെ സോങ്സ് ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക അന്നത്തെ ഓർമ്മകൾ എപ്പോഴും ആ സെറ്റിനെ പറ്റിയും സത്യൻ സാറും ലളിത ആൻറ്റിയും തിലകൻ സാറും എല്ലാവരും ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സൊക്കെ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷേ ലൈഫാവുമ്പം സമയം ഇങ്ങനെ പാസ് ചെയ്യും. നമ്മൾക്ക് ഓരോരോ ചേഞ്ചസ് ലൈഫിലുണ്ടാവും. അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. സിനിമയിൽ ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു നാൾ അഭിനയവേദിയോടുള്ള ശ്രീജയുടെ വിട പറച്ചിൽ. വിവാഹിതയായി കുടുംബജീവിതത്തിലേക്ക്, വീട്ടമ്മയുടെ ഉത്തരവാദിത്വങ്ങളുമായി ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു ഇവർ. അപ്പോഴും നൃത്തം ഒപ്പമുണ്ടായിരുന്നു. കലാരംഗത്തെ പുതിയ വേഷം നൃത്ത അധ്യാപികയുടേതായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെയാണ്. എപ്പോഴും എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡാൻസ് തന്നെയാണ്. അപ്പോൾ ഡാൻസിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, പിന്നെ ഫാമിലി ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ട്രാവലിംഗ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കാലം മാറി നിന്നതാണ്. കഴിഞ്ഞ 12 വർഷവും ഞാൻ ഡാൻസ് ഫീൽഡ് തന്നെയായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്ക് ബാംഗ്ലൂർ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു 300-ഓളം കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും കുട്ടികളുടെ അരങ്ങേറ്റം നടത്തുന്നുണ്ട്. അത് വളരെ ട്രഡീഷണലായ രീതിയിൽ 4 വർഷം പഠിപ്പിച്ച് അങ്ങനെ അരങ്ങേറ്റം ചെയ്യിച്ച് ഇപ്പോഴും കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സിനിമയ്ക്കപ്പുറം ടെലിവിഷൻ പോലുള്ള ദൃശ്യമാധ്യമങ്ങളുടെ ഒന്നും ഭാഗമായിരുന്നില്ല ഈ അഭിനേത്രി. ചലച്ചിത്രങ്ങൾ നൽകിയ പോപ്പുലാരിറ്റി മാത്രമേ അഭിനേത്രി എന്ന നിലയിൽ ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. തേടി വന്ന വേഷങ്ങൾ മാത്രം സ്വീകരിച്ചു നിൽക്കുകയല്ലാതെ സിനിമയ്ക്ക് പിന്നാലെ അവസരങ്ങൾ തേടി ഒരു കാലത്തും അലഞ്ഞിട്ടില്ല ഈ കലാകാരി. എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിനാണെങ്കിലും സീനിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ ഞാൻ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. അതൊരു വലിയ റീസൺ ആണ് ഉറപ്പായിട്ടും. കാരണം ഇപ്പോഴുള്ള കുട്ടികളെല്ലാം വളരെ ബോൾഡാണ്. എല്ലാവർക്കും എന്താ അത് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് എനിക്കത് കുറവായിരുന്നു. ചിലപ്പോൾ അതും ഒരു കാരണമായിരിക്കാം. ഇപ്പോഴത്തെ ജനറേഷനുള്ള എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ അന്ന് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അത്രയും ഒന്നും എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫിലിമിൽ വന്ന ആ ഫിലിം ആൾക്കാർ കണ്ടു, കുറച്ച് കഴിയുമ്പോൾ അത് മറക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ റിയാലിറ്റി ഷോസിൽ വരിക, അല്ലെങ്കിൽ ജഡ്ജായിട്ട് വരിക, അങ്ങനെ ഒരു എക്സ്പോഷറും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ നൃത്തവേദിയിൽ നിന്ന് വന്ന് അഭിനേത്രിമാരായി തിളങ്ങുകയും താരറാണിപ്പട്ടം നേടുകയും ചെയ്ത കലാകാരികൾ ഒരുപാടുണ്ട്. അഭിനയവേദിയിലേക്ക് ശ്രീജയയുടെ വരവ് പക്ഷേ
അത്തരം മോഹങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിച്ചായിരുന്നില്ല. ഇവരുടെ പാഷൻ എന്നും നൃത്തത്തോട് മാത്രമായിരുന്നു. ഡാൻസിന് വേണ്ടി മാത്രം എൻ്റെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു ദിവസം പോലും ക്ലാസ് എടുക്കാണ്ട്, ഇപ്പോൾ ആഴ്ചയിൽ 5-7 ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും സാറ്റർഡേ സൺഡേ അങ്ങനെ അത്രയും എൻ്റെ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയത്. കൂടെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ഷോസും ഡാൻസിൽ തന്നെ ഒരുപാട് കച്ചേരികളും ഒക്കെ ചെയ്ത് ആ ഒരു ലെവലിൽ അവർ എന്താ പറയുക പെർഫോം ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതൊരു ഡാൻസ് ടീച്ചറായിട്ടിരിക്കണം അവർക്ക് ശരിക്കും ആ ഒരു ഫീലിംഗ് മനസ്സിലാവും. ഫിലിമിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കഴിവ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കഴിവാണ്. ചിലപ്പം സെയിം എന്താ പറയുക എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ഒരു കഴിവ് ചിലപ്പോൾ അഭിനയിക്കാൻ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ മഞ്ജുവൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റാണ്. മഞ്ജു അന്ന് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. മഞ്ജുന് ഒരുപാട് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും മഞ്ജുവിൻ്റെ നല്ല എന്താ പറയുക ഒരു കഴിവുകൊണ്ട് മാത്രമാണ്.